ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാന്തല്ലൂർ പോകുന്ന വഴി അല്ലെങ്കിൽ വരുന്ന വഴി ഇതിന് ഇടയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മറയൂർ. മറയൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? ശർക്കര അല്ലേ? മറയൂർ ശർക്കര ഫേമസ് ആണ്. അപ്പോൾ മറയൂർക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണിത്. അല്ലെങ്കിൽ നമ്മൾ കാന്തല്ലൂർ പോകുന്ന വഴി അല്ലെങ്കിൽ വരുന്ന വഴി, നമ്മൾ ഞാൻ പറഞ്ഞു പർവ്വതങ്ങളിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ശൃംഖല തന്നെയുണ്ട് പർവ്വതങ്ങളുടെ. അത് നമ്മൾക്ക് ഇങ്ങനെ ഓരോ ഹെയർ പിന് കഴിയും തോറും നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കാണാം ചെറിയ ചെറിയ കുരങ്ങന്മാരെ, കുറേ പക്ഷികളെ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാനാകും. പക്ഷേ എനിക്ക് ഒരു മൃഗങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചില്ല. പറയാൻ പറ്റില്ല, വരുന്ന വഴിക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പം നമ്മൾ മറയൂരെത്തി. മറയൂരെത്തി അപ്പം നമ്മൾ ആദ്യം തന്നെ കാണുന്ന കാഴ്ച എന്താ? ഒരു വലിയ ഒരു കണ്ടെയ്നർ നിറയെ ഇങ്ങനെ എന്തോ തിളച്ച് മറയുന്നത് കാണാം. അതൊന്നുമല്ല, കരിമ്പിൻ്റെ നീരാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടാങ്ക് കാണാം. ആ ടാങ്കിലാണ് അത് നിറച്ച് കരിമ്പ് ജ്യൂസ് ആക്കുന്നത്. അതിന്ന് ഇങ്ങോട്ടേക്ക് ആക്കി ഇതിൽ ഫുള്ളാക്കി വെച്ച് അത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ശുദ്ധീകരിക്കും. അതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് എന്താ? ഈ കക്കയില്ലേ, കക്കയുടെ തോട്, ഇത്തള്, അതാണ് ഇവർ യൂസ് ചെയ്യുന്നത് പറയുന്നത്. വളരെ കുറച്ച് യൂസ് ചെയ്യുള്ളൂ എന്ന് ഇവർ പറയുന്നു. നമ്മൾക്കത് കാണാൻ സാധിച്ചില്ല. ഒരു പൊടി ഇങ്ങനെ വിതറുന്നു പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ. അതാണ് ഈ പറഞ്ഞ സംഭവം. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അഴുക്കൊക്കെ മേലോട്ട് പൊന്തി വരും. അത് എന്നിട്ട് ഇവർ കോരി മാറ്റും. അതാണ് 4000 ലിറ്റർ ആണ് ഇതിൽ കൊള്ളുന്നത്. അപ്പോൾ അത് കരിമ്പിൻ്റെ വേസ്റ്റ് കൊണ്ടാണ് ഇത് കത്തിക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ വെച്ചിട്ട് ഇത് തിളച്ച് മറിയും. പായസത്തിൻ്റെ പരുവാവും. സ്റ്റിക്കി ലെവലാവുമ്പോൾ ഇത് തീ കുറച്ച് വയ്ക്കും. എന്നിട്ട് പിന്നെ തണുത്തതിന് ശേഷം ഏകദേശം തണുക്കാറാവുമ്ബോൾ അത് ഉരുട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് തിളച്ച് മറിയുന്ന ആ സ്റ്റിഫി ലെവലാകുമ്പോൾ ഇത് പതുക്കെ അപ്പുറത്തൊരു സ്ക്വയറായിട്ടൊരു സ്ഥലം കാണിച്ചു തന്നില്ല, അതിലേക്ക് തട്ടും. എന്നിട്ട് അത് ഉറച്ച് കഴിയുമ്പോൾ പതുക്കെ ഉരുട്ടി ഉരുട്ടി തൂക്കം പിടിച്ച് മാറ്റി വയ്ക്കും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇവർ പുതിയതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചോക്ലേറ്റ് കലർത്തുന്നുണ്ട്, കുറച്ച് ജീരകം, ചുക്ക് ഇതൊക്കെ കലർത്തിട്ട് വേറെ വേറെ വേറെ, അതുപോലെ പൊടി, ശർക്കര, അങ്ങനെയൊക്കെ ആയിട്ട് പല വെറൈറ്റി ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ രീതിക്ക് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഹൈജീനിക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അതൊരു സംശയമാണ് ആ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ രീതിയിലുള്ള ടെക്നോളജി ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഈ രീതിക്ക് തന്നെയാണ് നമുക്ക് ഈ ശർക്കര കിട്ടുന്നത്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ നമുക്ക് കാണുന്ന കാഴ്ചയാണത്. പലർക്കും അവിടെ നിന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവരെങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുകയും ചെയ്യും. അവർക്കിത് സെയിലാവുകയും ചെയ്യും. രണ്ട് കാര്യമുണ്ട് അവർക്ക്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ജ്യൂസ് കിട്ടും, കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് നമുക്ക് കുടിക്കുകയും ചെയ്യാം. കുടിച്ച് വരുമ്പോഴേക്കും ഇവർ പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. കിലോ 80 രൂപയാണ് ഇവിടുത്തെ ശർക്കരയ്ക്ക് വില. അപ്പോൾ ഇതിൻ്റെ ഈ ചുറ്റും ഇങ്ങനെ, അതായത് ടൈറ്റായിട്ടാണ്, തീ തീരെ പുറത്തേക്ക് വരാതെയാണ് ഇത് ഈ പാത്രം അതിലിരിക്കുന്നത്. അതിൻ്റെ ചൂടും പുകയും ഒക്കെ അതിൽ, ചൂട് ഇതിന് കൊണ്ടുകഴിഞ്ഞ് അതിൻ്റെ പുക ഈ സൈഡിൽ കൂടെ പോയിട്ട് ഒരു ചെറിയൊരു ടണൽ പോലെ മേലോട്ടുണ്ട്, അതിലൂടെ പുറത്തേക്ക് തള്ളിപ്പോവും. ചൂട് പോകണമല്ലേ. നമ്മളിവിടെ നിൽക്കുമ്പോൾ അതാണ് ഇത്. ഈ നമ്മളിവിടെ നിൽക്കുമ്പോൾ തീരെ ചൂടൊന്നും തോന്നില്ല. കണ്ടോ, രണ്ട് വീപ്പിയൊക്കെ വെച്ച് മുകളിലേക്ക്. ഇതൊക്കെ പഴയ ഒരു ടെക്നോളജിയാണ് കേട്ടോ. എന്നാലും ഇത് തന്നെയാണ് അവർ ഫോളോ ചെയ്ത് പോകുന്നത്. കണ്ടില്ലേ. ഇനി നമുക്ക് ഇത്തിരി ജ്യൂസ് കഴിക്കാം. കരിമ്പിൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കാനൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി ഇഞ്ചിയും പച്ചമുളകും അതിലവർ ചേർക്കണത് കണ്ടു കേട്ടോ അരക്കണേൽ. കുഴപ്പമില്ല, നല്ല ജ്യൂസായിരുന്നു. അപ്പോൾ ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തൂക്കം പിടിച്ച് നമുക്ക് വാങ്ങിക്കാം. അപ്പം ചേച്ചി പലതിനെ കുറിച്ചും ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുന്നുണ്ട്. നമുക്കിഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പൊടി ശർക്കര വേണോ, പായസ ശർക്കര വേണോ, അതോ ചോക്ലേറ്റ് ശർക്കര വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി പോവുകയും ചെയ്യാം. ബൾക്കായിട്ട് വാങ്ങിക്കണമായിരുന്നു വെച്ചാൽ ഇവിടെ വന്നിട്ട് വാങ്ങിച്ച് പോവുക കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം മറയൂർ ഇത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇത് ഉണ്ട്. ഇവിടെ തന്നെയല്ല കേട്ടോ, ഇത് ഇങ്ങനെ വഴി നിങ്ങളെ കാണാം. അപ്പോൾ ആന വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്താ കാരണം? ആനയ്ക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ ശർക്കര. അപ്പോൾ ആന ഇങ്ങനെ വരാതിരിക്കും.
അപ്പോൾ രാത്രി കാലങ്ങളിൽ ആന ഇവിടെ വന്നിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ആനയ്ക്ക് അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അവർ ആനയെ അങ്ങനെ പേടിക്കണമൊന്നുമില്ല. ആനയ്ക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കുറേ കരിമ്പിൻ്റെ ഇതുകളൊക്കെ അവിടെ കിടക്കേണ്ട, അതൊക്കെ കഴിച്ചാൽ ഒരു പൂമായിരിക്കും. അതാണ് അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇതെല്ലാം മൊത്തം ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. അപ്പം നമ്മളും കുറച്ച് ശർക്കരയൊക്കെ വാങ്ങിച്ചു. പൊടി ശർക്കര മേടിച്ചില്ല, ഉണ്ട ശർക്കര വാങ്ങിച്ചു. അത് നമുക്ക് പായസമൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാട്ടോ. അതെല്ലാവരും ഇത് കാണുന്നവരൊക്കെ വാങ്ങിക്കും. അപ്പം ഇതൊക്കെയാണ് മറയൂരിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ. മറയൂർ വേപ്പൂർ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ കാണാന്താ, കുറച്ച് സ്ട്രോബെറിയുടെ കൃഷിയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പം നമ്മളിതൊക്കെ കണ്ട് ഇന്ന് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം ഇതാണ് മറയൂർ വിശേഷം. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഈ മറയൂരത്തെ ഈ കാഴ്ചകൾ കണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ സൈഡിൽ കുറച്ച് കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. എവിടെ നോക്കിയാലും നമുക്ക് കൃഷിയാണ് കുറേയൊക്കെ കാണുന്നത്. ഈ കാണുന്ന വീട് മുഴുവനും കൃഷിത്തോട്ടങ്ങളും ആയിട്ടുള്ളതാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളടുത്ത് ചോദിക്കും, എന്താ വേണ്ടത്, നിങ്ങൾക്ക് ക്യാരറ്റ് പറിച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇതുപോലെയുള്ള കാട്ടുചോലകൾ ഇഷ്ടംമാതിരിയുണ്ട്. അത് ആനയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് ആന ഇടയ്ക്ക് ഇറങ്ങി വന്ന് ഇതിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് കയറും, അതൊക്കെ പറയണം. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഈ വെള്ളമാണ്, മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ്. പണ്ടൊക്കെ പറയുക ഇതൊക്കെയാണ് ശുദ്ധമായ വെള്ളം എന്ന് പറയുക, വേറെ പൊല്യൂഷനൊന്നും ഇല്ലാതെ കിട്ടുന്ന വെള്ളം. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. ഇത് രണ്ട് സൈഡിലും പല സ്ഥലങ്ങളായിട്ട് നമ്മളിങ്ങനെ വഴിയിൽ വഴിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ രാത്രി ആവും തോറും മഞ്ഞ് തിരിച്ചിറങ്ങി തുടങ്ങും. ഉച്ചയ്ക്ക് ചെറിയൊരു ചൂടുണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. അപ്പോൾ ഇതൊക്കെ കാഴ്ചകൾ കണ്ട് ഇനിയും പോവാം, നമുക്ക് ഇനിയും കാണണ്ടേ.